കോൺഗ്രസ് വിമതനെ കൂട്ടി ഇടതുപക്ഷം ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം മാറ്റം ഉറപ്പാക്കി മുസ്ലിം ലീഗിന്റെ നീക്കം. മേയർ സ്ഥാനം ലഭിക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തോടെ കണ്ണൂർ കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിന് കളമൊരുങ്ങും. വിമതൻ പി കെ രാഗേഷിനെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് നേരത്തെ കോർപ്പറേഷൻ ഭരണം കൈവിടുന്നതിലേക്ക് വരെ നയിച്ചത്. ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ രാഗേഷിനെ ഡെപ്യൂട്ടി മേയറാക്കി ഒറ്റയംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഭരണം വീഴ്ത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തുടങ്ങിയ നീക്കങ്ങളാണ് ലക്ഷ്യത്തോടടുക്കുന്നത്. കണ്ണൂരിൽ ചേർന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും ഭരണം പിടിക്കുന്നതിന് മുൻഗണന നൽകി വിട്ടുവീഴ്ചയ്ക്കാണ് ലീഗ് ഒരുങ്ങുന്നത്. ശേഷിക്കുന്ന കാലയളവിൽ ആദ്യത്തെ ആറുമാസം മേയർ സ്ഥാനം കോൺഗ്രസിന് നൽകാനാണ് സാധ്യത. ബാക്കിയുള്ള കാലയളവിൽ മേയർ സ്ഥാനം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും. അത് സംബന്ധിച്ച് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സംസ്ഥാന നേതൃത്വം എന്താണോ പറയുന്നത് അത് ഒറ്റക്കെട്ടായി ജില്ലയിലെ ലീഗ് നേതൃത്വവും കോർപ്പറേഷൻ കൗൺസിലർമാരും ഒക്കെ അംഗീകരിക്കും. പിന്തുണയുമായി പി കെ രാഗേഷ് അനുകൂല തീരുമാനം അറിയിച്ചിട്ടും മേയർ സ്ഥാനം പങ്കുവെക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് യു ഡി എഫിനെ വലച്ചത്. കോൺഗ്രസിലെ തമ്മിലടി കാരണം കൈവിട്ട കോർപ്പറേഷൻ ഭരണം ലീഗ് വിട്ടുവീഴ്ചയിലൂടെ തിരികെ പിടിക്കുമ്പോൾ താഴെത്തട്ടിലുയരുന്ന എതിർവികാരം ശമിപ്പിക്കാനാണ് തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിടുന്നത്. ഏതായാലും ഉടനെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിന് കളമൊരുങ്ങുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.